ഉദുമ ഉദയമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കുളം നവീകരിച്ചത് സംബന്ധിച്ച് പി ആർ ഡി വഴി പത്രങ്ങളിൽ വന്ന വാർത്തയിൽ കുളം പഞ്ചായത്തിന് കൈമാറിയെന്നത് ക്ഷേത്ര കമ്മിറ്റിയിലും ഭക്തരിലും പ്രതിഷേധത്തിന് വഴിതുറന്നു. കുളം പഞ്ചായത്ത് അധീനതയിലല്ലെന്നും ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന് കുളം നവീകരിക്കാൻ അനുമതി നൽകിയത് മാത്രമാണെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ഉദയമംഗലം ക്ഷേത്രത്തിന്റെ കുളം നവീകരിച്ചത് സംബന്ധിച്ച് ജൂലൈ 20 പബ്ലിക് റിലേഷൻ വകുപ്പ് വഴി പുറത്തുവിട്ട വാർത്തയാണ് നിലവിൽ കുളം സംബന്ധിച്ച തർക്കത്തിനും അവകാശപ്പെടലിനും വഴി തുറന്നിരിക്കുന്നത്. സർവേ നമ്പർ 147/2 പെടുന്ന ഉദയമംഗലം ക്ഷേത്രത്തിന്റെ 21 സെന്റിലുള്ള പൂർവികമായ കുളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം 2013-14 കാലയളവിലാണ് കല്ലുകെട്ടി നവീകരിച്ചത്. നടത്തിയ നവീകരണ പ്രവൃത്തികൾ സംബന്ധിച്ച് പി ആർ ഡി പുറത്തുവിട്ട വാർത്തയിൽ ക്ഷേത്ര ഭാരവാഹികൾ കുളത്തെ പഞ്ചായത്തിന് കൈമാറി എന്നുള്ളതാണ് കുളം നവീകരണ വാർത്ത ചൂടുപിടിപ്പിച്ചത്. ക്ഷേത്രം കമ്മിറ്റി തീരുമാനമെടുത്ത് കുളം നവീകരണത്തിനായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അനുമതി പത്രം നൽകുകയായിരുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹി ഉദയമംഗലം സുകുമാരൻ പറഞ്ഞു. പി ആർ ഡി വാർത്ത തെറ്റാണെന്നും വാർത്ത വന്ന ശേഷം നിരവധി ഭക്തർ ക്ഷേത്ര കമ്മിറ്റിയെ ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം കാസർഗോഡ് വിഷനോട് പറഞ്ഞു. ക്ഷേത്രത്തിന്റെ കീഴിലുള്ള പൂർവ്വകുളം അത് 21 സെന്റ് സ്ഥലം 147/2 21 സെന്റ് സ്ഥലം ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ആധാരമുള്ളത്. 21 സെന്റ് സ്ഥലത്തിന്റെ ആധാരം ക്ഷേത്രത്തിന്റെ പേര് തന്നെയാണ്. അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപേ ഇറിഗേഷൻ വകുപ്പ് ക്ഷേത്രത്തിന് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ട് ഈ കുളം പൊതുജനങ്ങൾക്ക് ആവശ്യം, അതായത് പിന്നെ കൃഷി ആവശ്യത്തിനും നീന്തൽ പഠിപ്പിക്കാനും കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം, ഈ ക്ഷേത്രത്തിന് നല്ലൊരു പേരുണ്ടാകുമെന്ന് എന്ന് അവരെ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ യോഗം ചേർന്ന്, ഭരണസമിതി യോഗം ചേർന്ന് പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസ് മുഖാന്തരം അവർക്ക് ഇറിഗേഷൻ വകുപ്പിന് ഒരു അനുമതി പത്രം കൊടുക്കാൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. പഞ്ചായത്തുമായിട്ട് ഈ കുളം നവീകരിച്ച് യാതൊരുവിധ ബന്ധവും ഇതുവരെ പഞ്ചായത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മളവർ സമീപിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർത്ത വാസ്തവവിരുദ്ധമായ പ്രസ്താവനയാണ്. അത് അങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു വാർത്ത പറഞ്ഞ് കുറക്കുന്നത് ശരിയല്ല. ഞങ്ങൾ പബ്ലിക് റിലേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്തു നിന്നാണ് ഈ റിപ്പോർട്ട് കിട്ടിയതെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതേസമയം ക്ഷേത്രകുളം നവീകരിക്കാനായി പഞ്ചായത്ത് ഭരണസമിതിക്ക് അന്നത്തെ ക്ഷേത്ര കമ്മിറ്റി അനുമതി രേഖാമൂലം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൈനർ ഇറിഗേഷൻ വഴി കുളം നവീകരണം നടന്നെന്നും ക്ഷേത്രത്തിന്റെ കുളം സ്ഥലം ആധാരമായി പഞ്ചായത്തിന് നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ അറിയിച്ചു. ഉദയമംഗലം ക്ഷേത്രത്തിന്റെ 100 ആണ്ടുകൾ പഴക്കമുള്ള ഒരു കുളമുണ്ട്. ആ കുളം നവീകരിക്കുന്നതിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദം ലഭിച്ചാൽ അത് മൈനർ ഇറിഗേഷൻ ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ മൈനർ ഇറിഗേഷന്റെ അന്നത്തെ AE നമ്മളെ വന്ന് സമീപിച്ചു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉദയമംഗലത്തിൽ അന്നത്തെ ഭാരവാഹികളായ പ്രസിഡന്റിനും സെക്രട്ടറിയെ കാണുകയും അവർ ഞങ്ങൾക്ക് രേഖാമൂലം പഞ്ചായത്തിലേക്ക് ലെറ്റർ തരികയാണ്. എന്താ വെച്ചാല് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ നമ്മളുടെ ഈ ക്ഷേത്രകുളം, അതായത് കാലപ്പഴക്കമുള്ള ഈ ക്ഷേത്രകുളം പൊതുജനങ്ങൾക്കും കൃഷിക്കും കുട്ടികൾക്ക് നീന്താനും ഉള്ള രീതിയിൽ പൊതു ഉപയോഗിക്കാനതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന ഒരു അഗ്രിമെന്റ് പ്രകാരമാണ് മൈനർ ഇറിഗേഷനിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി റെസൊല്യൂഷൻ എടുത്തിട്ട് ഈ കുളം നന്നാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അംഗല കമ്മിറ്റിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ള രീതിയിലുള്ള അഗ്രിമെന്റാണ് അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും പഞ്ചായത്തിലേക്ക് നൽകിയത്. ആ അഗ്രിമെന്റ് ഇപ്പോഴും പഞ്ചായത്തിൽ രേഖാമൂലം നിലവിലുണ്ട്. എന്നല്ലാണ്ട് പഞ്ചായത്തിലേക്ക് ആധാരമാക്കിയിട്ടൊന്നും ക്ഷേത്രക്കാർക്ക് തരാനും പറ്റൂല, ക്ഷേത്രക്കാർ തന്നിട്ടില്ല. ക്ഷേത്ര കമ്മിറ്റി നവീകരണത്തിന് നൽകിയ അനുമതി രേഖ പഞ്ചായത്തിലുണ്ടെന്നും അവർ പറഞ്ഞു. പി ആർ ഡി വാർത്ത പത്രങ്ങൾ വഴി പുറത്തു വന്നതോടെ കുളം ഇപ്പോൾ ആരുടെ കൈവശമെന്ന ചോദ്യവും സംശയവും ഉയർന്നിരിക്കുകയാണ് പ്രദേശവാസികളിലും ഭക്തരിലും.